എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ചെടികളുടെ വീഡിയോ തന്നെയാണ്. എൻ്റെ ചെടികൾക്ക് വീഡിയോയ്ക്ക് എല്ലാവരും നല്ല വ്യൂസൊക്കെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തുടർന്നും ഇതേ സപ്പോർട്ട് തന്നെ ഉണ്ടാകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ റോസയൊക്കെ ബുഷ് ചെയ്ത് നിർത്തിയേക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. നിങ്ങൾക്ക് എൻ്റെ ഏത് തരത്തിലുള്ള വീഡിയോയാണ് ഇഷ്ടമെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പോൾ അതുപോലത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കാണാനും. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാനും ഞാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ഏരിയയൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ആദ്യം കാണിച്ചു തരാം എൻ്റെ ഇവിടുത്തെ സ്ഥലം ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ചെടിയുടെ വീഡിയോയിലേക്ക് പോകാം. ഇത് കാണാം, ഇതാണ് കേട്ടോ ഗൈസ് എൻ്റെ വീട്. നോക്കൂ, എല്ലാം കാണാൻ നല്ല മനോഹരമല്ലേ. ഏലം ഏലം എല്ലാം ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടെയല്ല, ഏലം താഴത്തേക്കാണ് ഏലം നിൽക്കുന്നത്. പിന്നെ ഇവിടെ നോക്കിയാൽ മതി, നമുക്ക് ചൊക്കമ്മുടി കാണാം കേട്ടോ. കാണിച്ചു തരാവേ, കണ്ടോ, കണ്ട കൃത്യ ഞങ്ങളുടെ ഇതിൻ്റെ മുമ്പിലായിട്ടാണ് ചൊക്കമ്മുടിയുടെ കൂർത്ത ഭാഗം വന്നേക്കുന്നത്. ഗ്യാപ്പ് റോഡൊക്കെ അതിൻ്റെ താഴെയാണ്, പക്ഷേ ഇവിടെ നിന്നാൽ കാണാൻ പറ്റില്ല. ഞാൻ ഗ്യാപ്പ് റോഡിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഐ ബട്ടണിൽ കൊടുക്കാം. ഇത് മനോഹരം നോക്കി, ഇവിടെ നോക്കുമ്പോൾ സുന്ദരിയല്ലേ ഇടുക്കി. അങ്ങനെ ഡാലിയ പൂവിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ഡാലിക പൂവിടുന്ന സമയമാണ്. ഇതൊക്കെ മുട്ടിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, മുട്ടിട്ടിട്ടുണ്ട്. എൻ്റെ പൂവൊക്കെ ഇടുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞ് ചെയ്യാം. റോഡ് ഇത് വഴിയാണ് കേട്ടോ, പഞ്ചായത്ത് വഴിയാണ്. പിന്നെ സൈഡിലൊക്കെ ചെടികൾ നട്ടിട്ടുണ്ട്. ഇങ്ങനെ മുറിച്ചോ, ഇത് തണ്ട് അടിയിൽനിന്നാണ് പൊട്ടിക്കുന്നത്. ഇതിങ്ങനെ ഒടിച്ചു ഒടിച്ചു വിടുമ്പോൾ അവിടുന്ന് പൊട്ടിക്കിളർത്ത് പൊട്ടിക്കിളർത്ത് ഇങ്ങനെ വരെ ചെടിയെ. നല്ല ഭംഗിയാട്ടോ കാണാൻ. ഉണ്ടോ, ഇതെല്ലാം ഡാലിയാണ്. ഞങ്ങൾ ഗ്രോ ബാഗിലാണ് ഡാലി നട്ടേക്കുന്നത്. ഒക്കെ പൂവിടാറാവും, ഇപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ ഈ ഇവിടെ ചൂട് കുറവായതുകൊണ്ട് ഡാലികൊക്കെ നല്ല വലിയ പൂവായിരിക്കും ഉണ്ടാവുന്നത്. കൊങ്ങണി ഉണ്ടോ, നല്ല വെള്ള കൊങ്ങണി. അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടന്റിലേക്ക് തന്നെ പോവാം. വെറൈറ്റി ഏതാണ്ടോ നിങ്ങൾ കണ്ടോ, ഇത് ചെമ്പരത്തി. ചെമ്പരത്തിയുടെ വെറൈറ്റീസ് ഉണ്ട്, കാണിച്ചു തരാം. ഇത് വെള്ള ചെമ്പരത്തി. ഇത് ചുമല, ഈ എന്താണ് കുടം പോലെ വരും. ഇതിൻ്റെ ഫോട്ടോ ഉണ്ട്, ഫോട്ടോ ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ കാണിച്ചേക്കാം. ഇതിൻ്റെ വേറെ ഇതിൻ്റെയും ഫോട്ടോ ഞാൻ കാണിക്കാം. ഇത് പൂവിട്ടതാണ്, പൂ ഒഴിഞ്ഞു പോയതാ. ഇത് നല്ല ഭംഗി. എങ്ങനെ എന്നെ കമ്മലില്ല, അയ്യോ പോയി, ഒടിഞ്ഞു പോയി. കമ്മൽ, ഈ ജിമിക്ക് കമ്മൽ പോലെ ആണ് ഇതിൻ്റെ പൂവൊക്കെ ഉണ്ടാവുക. ഗ്രാഫ്റ്റ് ചെയ്ത ഒരു റോസയാണ്, ഗ്രാഫ്റ്റ് ചെയ്ത് പൂവിട്ടതാണ്. പക്ഷേ പൂ ഉണങ്ങിയപ്പോൾ അത് കട്ട് ചെയ്യും, കട്ട് ചെയ്ത് വിടും. എന്നാലും ഇവിടെ നിന്ന് പൊട്ടിക്കളെടുത്ത് വരും. അപ്പോൾ ഞാൻ ഇത് പൂ ഉണ്ടായി നിൽക്കുന്നതിൻ്റെ കാണിച്ചു തരാം കേട്ടോ. ഒരു ഫോട്ടോ ഉണ്ട്. പക്ഷേ ഇത് ഇത് വെള്ള നിറത്തിലുള്ള പൂവാണ്. അപ്പോൾ ഇത് ശരിക്കും അതിൻ്റെ വേറെ തന്നെ റെഡ് കളർ ഉണ്ടോ. ഇതിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ രണ്ട് നിറം ഒരു ചെടിയിൽ, വെള്ളയും ചുവപ്പും. പിന്നെ നമുക്ക് വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ചെയ്ത വീഡിയോ ഞാൻ എൻ്റെ ഐ ബട്ടണിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ ഓർക്കിഡാണ്, എന്താ ഓർക്കിഡ് നടുന്നതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു നിറം. വേറെ അയ്യോ പൂവില്ല. ഇത് ഇത്രയേ പൊങ്ങുള്ളൂ. പക്ഷേ ഇത് മേളിലേക്ക് കുറേ പൊങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പൂട്ട് 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 താഴത്തേക്ക് വരെ പോകും. ഇത് ഇത്രയല്ലേ ഉള്ളൂ പൊങ്ങിയിട്ടുള്ളൂ, ഇത് ഇത്രയേ പൊങ്ങത്തുള്ളൂ കേട്ടോ. ഇതിൻ്റെ വേറൊരു വയലറ്റും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ പൂവിൻ്റെ ഫോട്ടോ ഉണ്ടെന്ന് തോന്നി, ഞാൻ കാണിക്കാം. കഴിഞ്ഞ ദിവസം ചെയ്ത ഓർക്കിഡ് കണ്ട, നല്ല ഭംഗിയിലേക്കാണ്. ഇങ്ങനെ വെച്ച് നനച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇത് എൻ്റെ കൊക്കഡോമ ആർട്ടായിരുന്നു, പക്ഷെ ഞാൻ കൊക്കഡോമയെ ചകിരിക്കുള്ളിലാക്കി. ഇതും കൊക്കഡോമ തന്നെ.
കൊക്കുടോമോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കൊക്കുടോമോ എന്നാണ്. അത് ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന പായലും ചെടിയും വെച്ചൊക്കെ ചെയ്യുന്ന, പക്ഷെ ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ ഒരു ദിവസം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ ചകിരി എല്ലാം കൊക്കുടമായിരുന്നു, ഇതുണ്ടോ, ഇതും കൊക്കുടമാർട്ടായിരുന്നു. ബോള് പോലെ ഇങ്ങനെ മണ്ണ് പച്ച നിറത്തിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇതെല്ലാം ഞാൻ അങ്ങനെ ചെയ്തതാണ്. പിന്നെ വെയിലായപ്പോൾ അധികം വെള്ളം, ഇതിന് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ വെയിലായപ്പോൾ പെട്ടെന്ന് പച്ചപ്പൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ ചകിരിക്കകത്താക്കിയതാണ്. എൻ്റെ ഇതുണ്ടോ, ബോള് പോലെ മണ്ണിങ്ങനെ ഉരുട്ടിയിട്ട് അതിൻ്റെ പുറത്ത് ഈ പായലുണ്ട്. പായയിൽ വെച്ച് നൂല് കൊണ്ട് കെട്ടിക്കൊടുക്കുന്ന ഒരു ആർട്ടാണ് കൊക്കുടമ. എന്നിട്ട് ഇങ്ങനെ തൂക്കിയിടും. തൂക്കിയിടുന്നപ്പോൾ പ്ലാസ്റ്റിക് വെള്ള നല്ല ഭംഗിയായിരുന്നു. തൂക്കി കിട്ടുക വീഡിയോ ഉണ്ടായിരുന്നു. വീഡിയോ അല്ല, ഫോട്ടോസ് ഉണ്ട്. ഞാനത് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ചാമ്പങ്ങയൊക്കെ ഉണ്ട്. പഴുക്കാറാകുമ്പോൾ നമ്മൾ വൈനൊക്കെ ഇടാം. എന്താ ഇഷ്ടംപോലെ ചാമ്പങ്ങ കേട്ടോ. ഇതുണ്ട് നമ്മുടെ. പിന്നെ ബോൾസം പൂട്ടിക്കുന്ന ഭംഗിയില്ലേ കാണേ. എന്താ ഇത് ശരിക്കും ചട്ടിക്കകത്ത് നടന്നതിനേക്കാളും ഭംഗി മണ്ണിൽ ഇങ്ങനെ മറ്റോ. ഇത് അനിയൻ ചെയ്തവർ ആണ് കേട്ടോ. അയ്യോടിയോയാ ഇല്ല. ഇതുണ്ടോ, ഇതുപോലെ പുല്ല് നമ്മൾ മൊത്തം വെച്ച് പിടിപ്പിച്ചോണം. പക്ഷെ ഇവിടെയല്ല, അതവിടെ പക്ഷെ ഭംഗി കിട്ടിയില്ല. ഞാൻ കാണിച്ചു തരാം. ഞാനൊരു പുല്ല് വെച്ച് പിടിപ്പിച്ച് കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് ശരിക്കും നട്ടതെന്ന് വെച്ചാൽ, ഞങ്ങളിത് മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്ന പുല്ലാണ്. അതായത് മൂന്ന് നാല് ഇതുപോലെ ഉണ്ടോ, നാല് ചോടായിട്ടാണ് ഇവിടെ പിടിപ്പിച്ചത്. നാല് വെച്ചിട്ട് നിരത്തിയാവിടം വരെ പിടിപ്പിച്ചു. അത് എൻ്റെ വേരിൽ നിന്നാണ് ഇത് പൊട്ടി കിളിർത്ത് വരുന്നത്. ഇപ്പോൾ അങ്ങനെ പടർന്ന് പിടിക്കുന്ന ഉണ്ടോ. ഈ ഇടയ്ക്ക് ഗ്യാപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇടയ്ക്ക് നിന്ന് പുല്ല് പറിച്ചു, പിന്നെ അവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പറക്കരുത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഈ പുല്ല് നടുമ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഡീറ്റെയിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ട് എൻ്റെ ഞങ്ങളുടെ ഏലം. ഏലം ഇവിടെ പെട്ടെന്ന് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഓർക്കിഡ് ഉണ്ട. പക്ഷെ ഇതിൽ ഇതിൽ ഉണ്ടോ, ഇതിലെല്ലാം ഉണ്ടോ, പൂ ഇട്ടേക്കുന്നുണ്ട, കുത്തി പോലെ വന്നേക്കുന്നുണ്ട് പൂ. ഉണ്ടോ മണ്ണിൽ നടുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്നുണ്ട് പൂ. പെട്ടെന്ന് പിടിച്ചു, നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച ആയുള്ളേ, പെട്ടെന്നുണ്ടോ. ചിലത് പെട്ടെന്ന് പിടിച്ചു. ഇനിയുണ്ട്, അകത്തേക്ക് ഞങ്ങൾക്ക് ഒരു കാണിച്ചു തരാം. ഉണ്ടോ ഇതിനെ, ഇതിന് വരെ വന്നു കേട്ടോ. അതുണ്ടോ പൂ വന്നേക്കുന്നുണ്ട. ഇത് ഇന്നലെ ഞാൻ കണ്ടത് പൂ വന്ന്. ഞാനോർത്ത് സക്സസ് ആവില്ല എന്നൊരു, പക്ഷേ സക്സസ് ആയി ഗൈസ്, സക്സസ് ആയി. ഇത് മൊത്തം ഇത് ഉണ്ടോ, പൂ വന്നിട്ട് പോയതാ. ഇത് ഇപ്പം മേളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. എന്നിട്ട് ഇത് പിടിച്ചാളെ. ഇത് കണ്ട റംബുട്ടാൻ കണ്ട പൂ ഇട്ട് നിൽക്കുന്നത്. പക്ഷേ ഇനി മഴക്കാലമല്ല വരുന്നത്. നിങ്ങൾക്കറിയാമെങ്കിൽ എൻ്റെ പൂ പൊഴിഞ്ഞു പോകാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്കുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ. ഇത് പൂ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വീഡിയോ കണ്ടിരുന്നില്ലല്ലോ. റോഷ് റോസ ബുഷ് ചെയ്ത് വെച്ച് നിർത്തിയേക്കുന്നതല്ലേ കാണിക്കേണ്ടത്. ഞാൻ കാണിക്കാം കേട്ടോ. ഇതാ ബുഷ് ചെയ്ത് ഉണ്ടോ. ഇത് നല്ല ഭംഗിയിൽ പൂ തൊട്ടാ പൊഴിഞ്ഞു പോകണ പൂവ. ഈ പൂവാണ് നമ്മളിങ്ങനെ വട്ടത്തി ബുഷ് ചെയ്തിട്ട് പൊട്ടി തളർത്ത് വന്നുണ്ടോ. നമ്മൾ ബുഷ് ചെയ്യേണ്ട സമയം വെച്ചാൽ മാർച്ച് മാസമൊക്കെയാണ് ബുഷ് ചെയ്ത് നിർത്തേണ്ടത്. റോസ ഉണ്ടോ, ഇതിൻ്റെയൊക്കെ പൂ പോയിട്ട് വേണം ഇതിന് ബുഷ് ചെയ്യുന്നത്. ഉണ്ടോ ഇതൊക്കെ ഇങ്ങനെ ബുഷ്, ഇങ്ങനെ പൂ ഇങ്ങനെ കുട പോലെ നിൽക്കുന്നതാണ്. നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. നല്ല ഭംഗി. അത് പെട്ടെന്ന് ഇതിൻ്റെ പൂ ഉണ്ടാവുകയും ചെയ്യും. പെട്ടെന്നുണ്ടോ ബുഷ് ചെയ്ത്, ഇത് മാർച്ച് ചെയ്തതാണ്. മാർച്ച് ചെയ്തിട്ട് ഇപ്പോഴേ ഉണ്ടോ, പോലെ ഇട്ട് തന്നെ ഉണ്ടോ. ഓക്കെ ഉണ്ടോ, ഇട്ട് നോക്കുമെങ്കിൽ നല്ല മനോഹരല്ലേ. ആയി ഇവരൊക്കെ ഒരാൾ വന്ന് പൂവൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പൂവിൽ തേൻ കുടിക്കാൻ തന്നെ
ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. പച്ചക്കറി മുട്ടക്രൂസ് കണ്ട, മുട്ടക്രൂസ് അതും ഗ്രോ ബാഗിൽ വീട്ടിൽ തന്നെ വളർത്താം. കുറഞ്ഞ സ്ഥലമുണ്ട്, 1, 2, 3, 4, 5, 6, 8 8 ഗ്രോ ബാഗിൽ ഇട്ടണം. ലബലേ കണ്ട ചീനി, ഇത് ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? മുളക് കെട്ടി നിൽക്കുന്നു, കൊമ്പൻ മുളക്. കൊമ്പനായിട്ട് ചെടികളുടെ വീഡിയോ കാണിച്ച് എല്ലാം പച്ചക്കറി വരെയായി. റോഡത്ത് വരെ ആന്തൂറിയം നടുന്നത് കാണിച്ചിട്ടില്ല. ആന്തൂറിയം ഉണ്ട് ഇവിടെ, കാണിച്ചു തരാം കേട്ടോ. എന്താ ആന്തൂറിയം? ഇത് ഇങ്ങനത്തെ ഇലയുടെയൊക്കെ നിറം, പച്ച പച്ച നിറം അല്ലേ? ആ കണ്ടോ, അതിൽ തന്നെ വേറെ നിറം, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഇലയാട്ടോ, സോറി ഗൈസ്, ഇത് ഇലയാണ്. ഇതാണ് പൂ കേട്ടോ, ഇത് പൂ കണ്ടോ, ഇത് ആവുന്നേ ഉള്ളൂ. ഇത് പൂ തന്നെയാണ്, ഇത് പച്ച, ആ പച്ച പച്ച നിറമാണ് ഇതിൻ്റെ കണ്ടോ. അന്തൂറിയത്തിൻ്റെ പൂ നിൽക്കുന്നുണ്ട്. ഇത് ആ ഇപ്പം വിരിഞ്ഞു വന്നേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഈ നിറമാവും. പിന്നെ വേറെ നിറം എന്ന് പറയുന്നത് ഉണ്ടോ, ഇതിൻ്റെ നിറം അതായത് ബ്രൗൺ അല്ലേ? അതെ, ഇത് വേറെ നിറം. ഈ ഇത്രേ ഉള്ളൂ ഈ പൂവിൻ്റെ വലിപ്പം കേട്ടോ. ഇതിൻ്റെ ചെറിയ പൂവാണ് ഇത്, ഇളം റോസ്. ഇത് പൂവിട്ടിട്ടില്ല. ഇത് രണ്ടും മൂന്നുണ്ടോ? രണ്ടു മൂന്ന് നിറം മാറിക്കൊണ്ടിരിക്കുന്ന ഉണ്ട്. മൂന്ന് നിറം നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ കഴിയുന്നില്ലേ? ഇതൊന്ന്, ഇത് രണ്ട്, ഇത് മൂന്ന്, മൂന്ന് നിറം ഒറ്റ ചെടിയാണ്. ഇത് ഇത്രയും വലിപ്പം ഇതേ ഉള്ളൂ, ഈ ആന്തൂറിയത്തിൻ്റെ വലിപ്പം. ഇതാണ് റെഡ് ഉണ്ടോ, ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന റെഡ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഇതും സെയിം തന്നെ, പക്ഷെ ഇതിന് വലിപ്പം കുറവാണ്. ഇത് വേറെ വെറൈറ്റിയാണ്, ആന്തൂറിയത്തിൻ്റെ വേറെ ഒരു വെറൈറ്റി ആന്തൂറിയ. നമുക്കിതാണ് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. ഇനേബിൾ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ ബൈ, അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ.